ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2 ടയർ വാൻചോ കേക്കിൻ്റെ റെസിപ്പി ആയാണ്. ഇത് ഞാൻ എൻ്റെ മോൻ്റെ ഭർത്തർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്ക് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് വാനില സ്പോഞ്ച് കേക്കാണ് റെഡിയാക്കുന്നത്. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത ശേഷം അതിലേക്ക് 250 ml ഒരു കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് അരിച്ചെടുക്കാം. ഇനിയൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനിയൊരു ഡ്രൈ ആയ ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ബീറ്റ് ചെയ്തെടുക്കാം. ഇതും ചെറുതായി ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നന്നായി ഒരു ക്രീമി ടെക്സ്ചർ ആവുന്നവരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇതിവിടെ ഇപ്പോൾ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയെടുത്ത് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത ശേഷം 1/2 കപ്പ് പാലും കുറേശ്ശെ ചേർത്ത് ഇത് മിക്സാക്കിയെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 6 ഇഞ്ചിന്റെ മോൾഡ് ഒരെണ്ണം 8 ഇഞ്ചിന്റെ മോൾഡാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 2 ടയർ കേക്കാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഇതിവിടെ 2 മോൾഡ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഓയിൽ തേച്ച് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് 6 ഇഞ്ചിന്റെ മോൾഡിലേക്ക് കുറച്ച് ബാറ്റർ ഒഴിച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ള 8 ഇഞ്ചിന്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് രണ്ടും ടാപ്പ് ചെയ്തെടുക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യുന്ന 2 പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്ത ശേഷം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കേക്ക് ടിന് വെച്ച് കൊടുക്കാം. ഇത് 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 6 ഇഞ്ചിലെ കേക്ക് 30 മിനിറ്റ് കൊണ്ട് ബേക്കായി വന്നിട്ടുണ്ട്. 8 ഇഞ്ചിലെ കേക്ക് 40 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇത് ബേക്കായി വരാൻ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കൊരു ചോക്ലേറ്റ് കേക്കാണ് റെഡിയാക്കേണ്ടത്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് അരിപ്പ് വെച്ച് കൊടുത്ത ശേഷം 1 കപ്പ് 250 ml ഒരു കപ്പിൽ മൈദ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നന്നായി അരിച്ചെടുക്കാം. ഞാനിതിവിടെ 2 വട്ടം അരിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. ഇനി ഒരു ഡ്രൈ ആയ ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബീറ്റായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് ബീറ്റർ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ചേർത്ത് 1/2 കപ്പ് പാല് കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കിയെടുക്കാം. കുറച്ച് ഫ്ലോറ് കുറച്ച് പാല് അങ്ങനെ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് മിക്സാക്കിയെടുത്താൽ മതി. 1/2 കപ്പ് പാലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്.
ഇതിവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ 6 ഇഞ്ചിൻ്റെ 8 ഇഞ്ചിൻ്റെ മോൾട്ടിലേക്ക് ഓയിൽ തേച്ച് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ മോൾട്ടിൽ കേക്കിൻ്റെ ബാറ്ററിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം ബാക്കിയുള്ളത് 8 ഇഞ്ചിൻ്റെ മോൾട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ടാപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ബേക്ക് ചെയ്യുന്ന പാത്രം 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിനു ശേഷം കേക്ക് ടിൻ അതിലേക്ക് വെച്ചു കൊടുക്കാം. ഇതൊരു ലോ ഫ്ലെയിം 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. വാനില സ്പോഞ്ച് കേക്ക് ബേക്കായി വരാൻ എടുത്ത അതേ ടൈം തന്നെയാണ് ഇതിനും ബേക്കായി വരാൻ എടുത്തിട്ടുള്ളത്. ഇനി കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതിനായിട്ട് കേക്ക് ബോട്ടിലേക്ക് അല്പം ക്രീം തേച്ചു കൊടുത്ത ശേഷം ചോക്ലേറ്റ് കേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലായി ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം തേച്ചു കൊടുക്കാം. 2 കേക്കിനും കൂടെ 1¾ കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്താണ് അത് തേച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയറായി വാനില സ്പോഞ്ച് കേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിന്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായിട്ട് ക്രീം തേച്ചു കൊടുക്കാം. മുകളിലായി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തേച്ചു കൊടുക്കാം. ഇനി അടുത്ത ലെയറായി ചോക്ലേറ്റ് കേക്ക് വെച്ചു കൊടുത്ത ശേഷം മുൻപ് ചെയ്ത പോലെ തന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത് ക്രീമൊക്കെ തേച്ചു കൊടുക്കാം. ലാസ്റ്റ് ലെയർ വാനില കേക്കാണ് വെച്ചു കൊടുക്കുന്നത്. ഇതിന്റെ മുകളിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ക്രീം തേച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ക്രം കോട്ട് ചെയ്തെടുത്ത ശേഷം ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അതിന്റെ ശേഷം 6 ഇഞ്ചിന്റെ കേക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 6 ഇഞ്ചിന്റെ കേക്ക് ഐസിങ് ചെയ്തെടുക്കാം. അതും നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതും ചെയ്തെടുക്കാവുന്നതാണ്. ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി ആദ്യം നമ്മൾ 8 ഇഞ്ചിന്റെ കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്തതിനു ശേഷം ഇത് നന്നായിട്ട് ക്രീമൊക്കെ നന്നായി തേച്ചു കൊടുക്കാം. ഇനി 6 ഇഞ്ചിന്റെ കേക്കിലേക്ക് നന്നായിട്ട് ക്രീമൊക്കെ തേച്ചു കൊടുക്കാം. കേക്കിന്റെ മുകളിലായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിക്കുന്നതിന് വേണ്ടി 200 ml ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മെൽറ്റ് ആയിട്ട്
ഇട്ട് വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് നന്നായി മെൽറ്റായി വന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ ബട്ടർ ഈ ചൂടി കിടന്നത് തന്നെ മെൽറ്റായിക്കോളും. ഇനി വലിയ കേക്കിന്റെ മുകളിലായിട്ട് പേപ്പർ സ്ട്രോ 4 എണ്ണം കേക്കിന്റെ അളവിൽ കട്ട് ചെയ്തെടുത്തുവാണ്. ഇതുകൂടെ ഇതിലേക്ക് കുത്തി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുകളിലത്തെ കേക്ക് താഴ്ന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ചെറിയ കേക്ക് വളരെ ശ്രദ്ധിച്ച് ഈ വലിയ കേക്കിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ മുകളിലായി റെഡിയാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷ് ചെറിയ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ 2-ടയർ വാൻചോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിത് ചോക്ലേറ്റ് ഗനാഷ് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ കേക്ക്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ കേക്കാണിത്. അത് കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.